പുരാതന കേരളത്തിനെ ബാധിച്ചതായിട്ടുള്ള ഒരു വ്യാപകമായ പ്രകൃതി ദുരന്തത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അന്ന് സംഭവിച്ചതായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തത്തിനെ നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ചരിത്രത്തിൻ്റെ ഗതിയെ വഴിമാറ്റിയതായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രം, അതായത് പുരാതന ചേര രാജ്യത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഒരു ഒന്നാം നൂറ്റാണ്ട് മുതൽ നാലാം നൂറ്റാണ്ട് വരെ ക്രിസ്താബ്ദത്തിന് മുമ്പുള്ളതായിട്ടുള്ള, ക്രിസ്തുവിന് മുമ്പുള്ളതായിട്ടുള്ള ഒന്നാം നൂറ്റാണ്ട് മുതൽ നാലാം നൂറ്റാണ്ട് വരെയുള്ളതായിട്ടുള്ള ചരിത്രത്തിനെ കുറിച്ച് സംഘകാലത്തിൽ കൂടി എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നാലാം നൂറ്റാണ്ട് മുതൽ നാലാം നൂറ്റാണ്ടിന് ശേഷം അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് നൂറ്റാണ്ട് കേരളത്തിനൊരു ചരിത്രമില്ല. കേരളത്തിൻ്റെ ചരിത്രം ഒന്നും തന്നെ രേഖപ്പെടുത്തി വയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ചുള്ളതിന് അന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത്. അന്വേഷിച്ചെന്നെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നാലാം നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഒരു വലിയ ഒരു മഹാപ്രകൃതി ദുരന്തം സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ പഴയ ചേരരാജ്യം, അതായത് നമ്മുടെ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ളതായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടതായിട്ടുള്ള രാജ്യം, ഈ രാജ്യത്തിൻ്റെ വലിയൊരു വിഭാഗം പടിഞ്ഞാറ് ഭാഗം കടലായിട്ടാണ് കടന്നിരുന്നത്. എന്നാൽ പിന്നീട് ഉണ്ടായതായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമായിട്ട് ഈ കടല് വഴിമാറുകയും 20 ചതുരശ്ര കിലോമീറ്ററോളം ദൂരം കടലിൽ നിന്ന് കര പൊങ്ങി വരുകയും ചെയ്തു. അതാണ് ഇന്നത്തെ ആധുനിക കേരളം എന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള സ്ഥലം. അതായത് 20 കിലോമീറ്റർ ആയിരുന്നു കേരളത്തിൻ്റെ വീതി എന്ന് പറയുമ്പോൾ പഴയ പുരാതന കേരളത്തിൻ്റെ, അത് വിസ്തീർണ്ണം പിന്നീട് 40 കിലോമീറ്റർ ആയിട്ട് മാറി. ഈ 40 കിലോമീറ്റർ ആയിട്ട് മാറിയപ്പോൾ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള കടൽ തീരത്ത് കൂടിയുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള 20 കിലോമീറ്റർ ദൂരം ഭാഗം കടലിൽ നിന്നും കരയായിട്ട് പൊങ്ങി വന്നു. അങ്ങനെ കേരളത്തിൻ്റെ വിസ്തീർണം വളരെ വ്യാപകമായിട്ട് മാറി. ഇത് ഈ പ്രകൃതി ദുരന്തം എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്നതായിട്ടുള്ള മലയാളം വാരികയിലെ TO ELIAS എന്ന് പറഞ്ഞ ചരിത്ര നിരീക്ഷകനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം വളരെ പഠനാർഹമായിട്ടുള്ള ലേഖനമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പഴയകാലത്തുള്ള പ്രകൃതിയെക്കുറിച്ചും ആ പ്രകൃതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും പഴയകാലത്ത് ഉണ്ടായിരുന്നതായിട്ടുള്ള നമ്മുടെ വലിയ വലിയ കാട്ടുപ്രദേശങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചും ഇൽമനൈറ്റ് മോണോസൈറ്റ് മുതലായിട്ടുള്ള ധാതു ലവണങ്ങൾ കേരളത്തിൻ്റെ അടിത്തട്ടിൽ എങ്ങനെ വന്നു എന്നും ഇതിനെക്കുറിച്ചെല്ലാമാണ് അദ്ദേഹം വ്യാപകമായിട്ട് പറയുന്നത്. പരിശ്രാമ കേരളത്തിൻ്റെ പുനർനിർമ്മിതി എന്നാണ് അദ്ദേഹം ഇതിൻ്റെ തലക്കെട്ട് വളർത്തിയിരിക്കുന്നത്. പക്ഷേ അതൊരു ഐതിഹ്യം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞു വരുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിനെ വിഴുങ്ങിയ പ്രളയത്തിന് ഒരു വയസ്സെത്തുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന പ്രളയകാലത്തിൻ്റെ ശേഷിപ്പായി രൂപപ്പെടുന്ന പുതിയ കേരളത്തെക്കുറിച്ചുള്ള ചില അനുമാനങ്ങളാണ് കൃത്യങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കേരളം ഈ ഒരു കൊല്ലം മുമ്പ് തന്നെ വലിയൊരു പ്രളയത്തിനെ അഭിമുഖീകരിച്ചുവല്ലോ. ഇതെല്ലാം നമ്മൾ നേരിൽ കണ്ടതാണ്. കഴിഞ്ഞ കൊല്ലം ഇതേ കാലത്ത് തന്നെയാണ് കേരളത്തിലെ വലിയ പ്രളയ ദുരന്തം ഉണ്ടായത്. പ്രളയജലം തിരമാലകൾ പോലെ അടിച്ചു കയറി കേരളത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ നിറഞ്ഞ് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ നാശനഷ്ടങ്ങളിൽ നിന്നും മുക്തമാവാനായിട്ട് ഇതുവരെ നമുക്ക് കടങ്ങിയിട്ടില്ല. ഇനിയും വളരെയധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടനാട് ഭാഗങ്ങളിലെല്ലാം ഭൂരിഭാഗം പ്രദേശങ്ങളും ഇങ്ങനെ തന്നെ വെള്ളത്തിന് അടിയിലായിപ്പോയി. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ പറവൂര്, അതുപോലെ തന്നെ ആലുവ
ഭാഗങ്ങളിലെല്ലാം, താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. ഇന്നും അവിടെ നിരവധി ആൾക്കാര് സ്വന്തം വീട് നഷ്ടപ്പെട്ട് ജീവിക്കുവാൻ മാർഗമില്ലാതെ പല ദിക്കിലും ആയിട്ട് അവര് അഭയാർത്ഥികളെ പോലെ കഴിയുകയാണ്. ഇതിനെല്ലാം വലിയ വമ്പിച്ച തുക വേണം ഈ ഗവൺമെന്റിന് ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ളത്. പക്ഷെ കേരളത്തിനെ ഇതിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കിയാൽ ഇതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയൊരു സാമ്പത്തിക സ്ഥിതി കേരളത്തിനില്ല. അപ്പൊ ആ പ്രളയത്തിന്റെ, പഴയകാല പ്രളയത്തിന്റെ ദുരിതങ്ങള് ഇന്നും നമ്മുടെ പേറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് അവരവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, സ്വന്തമായിട്ടുണ്ടായത് എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടു. ആലുവ ഭാഗത്തെല്ലാം പ്രളയം കയറാത്ത വീടുകൾ ചുരുക്കമാണ്. എനിക്കറിയാം ധാരാളം പേരെ. എന്റെ ജന്മസ്ഥലമായ തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ടോ അത് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സമീപത്തുള്ളതായിട്ടുള്ള നിരവധി പ്രദേശങ്ങള് ഇതുവരെ വെള്ളത്തിനടിയിലായി. അതുവരെ ഉണ്ടായിരുന്നത് സർവ്വതും നഷ്ടപ്പെട്ടതായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾ. ഇന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇതൊന്നും തന്നെ ഇതിന്റെ സഹായധനം കിട്ടാതെ കണ്ട് അല്ലെങ്കിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മഹാപ്രളയം ഉണ്ടായിട്ട് ഒരു കൊല്ലമായി, ഇത് നമ്മുടെ കൺമുമ്പിൽ നടന്നതായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു. പക്ഷേ അതിനു മുമ്പും ഒരു മഹാപ്രളയം ഉണ്ടായി. ആ പ്രളയം ഉണ്ടായത് ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിന് ശേഷം 5-ാം നൂറ്റാണ്ടില് ആയിരിക്കും എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അത് പക്ഷെ ആ പ്രളയത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള കേരളം എന്നുള്ള ഈ ഭൂവിഭാഗം സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത്. അപ്പൊ പ്രളയ ദുരന്തങ്ങളിൽ, പ്രകൃതി ദുരന്തങ്ങളിൽ കൂടി ഉണ്ടായതായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ പകുതിയോളം ഭാഗങ്ങൾ ഇങ്ങനെ പ്രകൃതി ദുരന്തത്തിൽ കൂടിയാണ് ഉയർന്നു വന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ പ്രകൃതി ദുരന്തം? ഇത് വെള്ളപ്പൊക്കമാണോ, അതുകൊണ്ട് ഭൂമികുലുക്കമാണോ, അല്ലെങ്കിൽ സുനാമിയാണോ? ഇതെല്ലാം നമ്മൾ ചിന്തിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്നാണൊക്കെ. പക്ഷെ അതല്ല. അതായത് ഒരു ഉൽക്ക, അതായത് ഭ്രമണപഥത്തില് നിന്നും ഉൽക്കകള് നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് പതിക്കുമ്പോൾ, ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അത്യുഗ്രമായിട്ടുള്ള ചൂട് വമിപ്പിക്കുന്നതാണ്. അങ്ങനെ അത്യുഷ്ണം വമിപ്പിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഈ ഉൽക്കകൾ ഭൂമിയിലെത്തുമ്പോൾ ഭൂമിയിലുള്ള സർവത്തിനെയും അത് വെന്ത് നശിപ്പിക്കുമെന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അങ്ങനെ ഒരു ഉൽക്ക നമ്മുടെ ഭൂപ്രദേശത്ത് വന്ന് പതിച്ചു എന്നാണ് ഇത് പറയുന്നത്. ഈ ഉൽക്കയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്, ഈ ഉൽക്ക ആദ്യമായിട്ട് വന്നത് പാണ്ഡ്യരാജ്യത്തിലുള്ള തിരുനെൽവേലി ഭാഗത്താണ്. ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ, അന്തരീക്ഷത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് കരുതുന്നത്. ഇത് അതിനുശേഷം 45 ഡിഗ്രി ചെരിഞ്ഞ് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അത് കേരളത്തിൻ്റെതായിട്ടുള്ള മാർഗമാണ്. ഇത് പോയ മാർഗങ്ങളിലെല്ലാം കരുത്തതായിട്ടുള്ള നാശനഷ്ടങ്ങൾ വിതറി. ഈ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ ഭൂമിയിലുള്ളതായിട്ടുള്ള മണ്ണും പൊടിവളരങ്ങളും എല്ലാം തന്നെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പിന്നീട് ഇതെല്ലാം തന്നെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് വീഴുന്നു. അങ്ങനെ വീണ് മധുര മുതൽ ആർക്കാട് വരെയുള്ളതായിട്ടുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളെല്ലാം കൊടുങ്കാടായിരുന്നു ഒരു കാലത്ത്. ഈ കൊടുങ്കാടുകളെല്ലാം തന്നെ മണ്ണിനടിയിലായി പോയി. ആ ഭാഗങ്ങളെല്ലാം തന്നെ മൂടിപ്പോയി പൂർണ്ണമായിട്ട്. അതാണ്. അതുപോലെ തന്നെ അഷ്ടമുടിക്കായല് ഉണ്ടായത് ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിന്റെ ബലമായിട്ട് ആണ് എന്നാണ്. അഷ്ടമുടിക്കാവിലും അഷ്ടമുടിക്കായലും അച്ചൻകോവിൽ ആറും ഈ രണ്ട് നദികളും പെട്ടെന്ന് ഉണ്ടായതാണ്, ഇതിന്റെ ബലമായിട്ടാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അഷ്ടമുടിക്കായല് എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായല്, അതിന് ഏതാണ്ട് ശാസ്താംകോട്ട കായലും അഷ്ടമുടിക്കായലുമാണ്. ശാസ്താംകോട്ട കായലിന് ഏതാണ്ട്
372 ഏക്കറോളം വരുന്നതായിട്ടുള്ള ഒരു ശുദ്ധജല തടാകം രൂപപ്പെട്ടു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതിനെ വെച്ചിട്ട്, ശാസ്ത്രം കോട്ടക്കായി. ഏറ്റവും ആഴത്തിലുള്ള ശുദ്ധജല, ഒന്നാമത്തെ കാര്യം അതാണ്, ഏറ്റവും ആഴത്തിലുള്ളതായിട്ടുള്ള 372 ഏക്കർ വിസ്തീർണമുള്ളതായിട്ടുള്ള ഒരു ശുദ്ധജല തടാകം രൂപപ്പെട്ടു. രണ്ടാമതായിട്ട് ഇതിന്റെ വശങ്ങളെല്ലാം ചെങ്കല്ലിലെ കൊത്തിയെടുത്ത മാതിരിയുള്ളതായിട്ടുള്ള കുത്തനെയുള്ളതായിട്ടുള്ള പടവുകളായി. മൂന്നാമതായിട്ടുള്ളത് ഈ ഇതിന്റെ അടിത്തട്ടിലുള്ളത് ഇൽവനേറ്റും മോണോസൈറ്റ് അടക്കമുള്ളതായിട്ടുള്ള ധാതുരവണങ്ങൾ. ഇങ്ങനെ നിരവധി ധാതുരവണങ്ങൾ, ഇൽവനേറ്റ് മോണോസൈറ്റ് ഒക്കെ എത്ര അധികം കൂടുതൽ വന്നത് ഉൽക്കയുടെ പ്രകടശേഷി കൊണ്ടാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരെ കണക്കാക്കുന്നത്. ഇതുപോലെ തന്നെ ഉൽക്കയുടെ പ്രവാഹം, ഈ ഇതിന്റെ ഗതി ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ, മധുര മുതല് ആർക്കോട് വരെയുള്ളതായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ തന്നെ ഉള്ള കാടുകൾ മുഴുവനും അപ്രത്യക്ഷമായി. അതിനു മുകളിലെല്ലാം മണ്ണ് വന്ന് വീണു. അങ്ങനെ ഇതെല്ലാം ഭൂമിയുടെ അടിയിലായി. ഈ മരങ്ങൾ ഏതാണ്ട് 2000 കൊല്ലത്തോളം ഭൂമിയുടെ അടിയിൽ കിടക്കുമ്പോൾ അത് ലിഗ്നൈറ്റ് ആയിട്ട് രൂപപ്പെടുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് ലഭിക്കുന്ന പ്രദേശം ഏതാണ്? നെയ്വേലി. നെയ്വേലി ഈ ആക്കാട് ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. നെയ്വേലി ലിഗ്നൈറ്റ് ഫാക്ടറി. അവിടെ അല്പം കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തന്നെ ലിഗ്നൈറ്റ് നമുക്ക് ധാരാളം കിട്ടും. ഭൂമിയുടെ അടിത്തട്ടിലെല്ലാം വളരെ വിസ്താരമേറിയ രീതിയിൽ തന്നെ ലിഗ്നൈറ്റ് കിടക്കുകയാണ്. പിന്നീട് ഒരു 5000 കൊല്ലം ഇത് അവിടെ കിടന്ന് പഴകിക്കഴിയുമ്പോൾ അത് കൽക്കരിയായിട്ട് മാറും. ഇങ്ങനെയാണ് കൽക്കരിയും ലിഗ്നൈറ്റും എല്ലാം ഭൂമിയുടെ അടിത്തട്ടിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ശാസ്താംകോട്ട കായലിനും അഷ്ടമുടിക്കായലിൻ്റെ ഒക്കെ അടിത്തട്ടില് അടിഞ്ഞുകൂടിയതായിട്ടുള്ള ധാതുലവണങ്ങളാണ് ലിഗ്നൈറ്റും ഈ മോണോസൈറ്റും ഇൽവനൈറ്റും എല്ലാമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിത്തട്ടിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു പരപ്പ്, അത് ഏതാണ്ട് 20 അടി ഘനത്തിൽ ചളി അടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിത്തട്ടിലാണ് മണല്, സാധാരണ മണല്. അപ്പോൾ ഇതിൽ നിന്നായി തോറിയം, യുറേനിയം മുതലായിട്ടുള്ളതായിട്ടുള്ള അണുവികരണ ശക്തിയുള്ളതായിട്ടുള്ള ലോഹമണലുകളെല്ലാം ധാരാളമായിട്ട് കിട്ടുന്നത് ഇതിലാണ്. നമ്മുടെ ഓർമ്മയിൽ നിന്നും തങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒന്നാണ് പെരുമൺ തീവണ്ടി യുഗരംഗം. ഈ ട്രെയിൻ കായലിലേക്ക് പതിച്ചു. അത് വലിയൊരു ദുരന്തമായിരുന്നു. കായലിലേക്ക് പതിച്ച പിന്നീട് ട്രെയിനിന്റെ ബോഗികള് കായലിൽ നിന്നും പൊക്കിയെടുത്ത് നോക്കുമ്പോൾ ഈ ബോയിക്ക് ഉള്ളിലായിട്ട് അടങ്ങിയിരുന്നതായിട്ടുള്ള ഈ ഇൽമനൈറ്റ് ആൻഡ് മോണോസൈറ്റ് ഇതെല്ലാം കൊണ്ട് അണുവീകരണം അവിടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല.